ഇതൊക്കെയാ ചെയ്യിക്കുന്നത്? എല്ലാം എന്റെ മോളെ കിട്ടാൻ വേണ്ടിയാ. ആലോചിക്കുന്നേ, അത് പിന്നെ ഞാൻ വാസന്തി നോക്കിയതാ. വാസന്തി ഹാളിലിരിപ്പുണ്ടല്ലോ. ആണോ? ഏട്ടത്തേക്ക് എന്താ ഒരു ടെൻഷൻ? ഏയ് ഒന്നുമില്ല. ദൈവമേ, സരോജിനി ഇപ്പൊ ബാലം കാണുമല്ലോ. കസ്തൂരി. എന്താ സാറേ? ഞാൻ നിന്നെ ഒന്ന് സൗകര്യമായിട്ട് കിട്ടാൻ കാത്തു നിൽക്കുകയായിരുന്നു. സാറെന്തിനെ എന്നെ കാണാൻ ഇങ്ങനെ ഒളിച്ചും പത്തൊക്കെ വരുന്നത്? അതല്ല, ആരെങ്കിലും കണ്ടാൽ. കണ്ടാൽ എന്താ? കണ്ടാൽ എന്താന്നോ? എന്തെങ്കിലും സംശയം തോന്നിയ? എന്ത് സംശയം? സാറിനിപ്പോ എന്നോട് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. ഞാനിപ്പോ പ്രകാശന്റെ ഭാര്യയല്ലേ. തൽക്കാലം എല്ലാവരുടെ മുന്നിൽ സാറ് രക്ഷപ്പെട്ടു. എന്റെ തലവേദനയ്ക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല. നാട്ടിലെ ആദ്യ സാറിന്റെ ഭാര്യ, ഇവിടെയുള്ളവരുടെ മുന്നിലെ പ്രകാശന്റെ ഭാര്യ. ഇനി ആരുടെയൊക്കെ ഭാര്യയായിട്ട് വേഷം കെട്ടണം? കാമുത്തപ്പ, ഈ ചെറിയ പ്രായത്തിനിടയിൽ രണ്ട് ഭർത്താക്കന്മാരെ നീ തന്നു, ഒരച്ഛനെ നീ തന്നില്ലല്ലോ. എന്റെ കാര്യം വിട്, സാറെന്താ പറയാൻ വന്നത്? എനിക്കങ്ങനെ അധികാരത്തിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാ നിന്നോട് പറയുന്നത്. എന്താ സാറേ? പ്രകാശനെ നിന്റെ കൂടെ ചായപ്പിൽ കടത്തണ്ട, നിനക്ക് ധൈര്യത്തിൽ പറയാലോ. അതെങ്ങനെ പറ്റും? എല്ലാവരുടെയും കണ്ണിലെ പ്രകാശൻ എന്റെ ഭർത്താവല്ലേ. അത് അല്ലാന്ന് നമുക്കറിയാലോ. അറിഞ്ഞതുകൊണ്ട് എന്താ? താലി കെട്ടിയ പെണ്ണിന്റെ മുറിയില് അന്തി ഉറങ്ങാൻ മറ്റൊരാണ് വരുമ്പോ അത് തടയേണ്ടത് ആരാ സാറേ? താലി കെട്ടിയവനല്ലേ. ഞാൻ സാറിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സാറിനെ പോലെ ഞാനും പെട്ടിരിക്കുക. ഇന്ന് രാത്രി പ്രകാശൻ ചായപ്പിൽ എന്റെ കൂടെ ഉണ്ടാവും. അതിനെ അനുവദിക്കരുത് കസ്തൂരി. പലതവണ അവൻ നിന്നെ ഉപദ്രവിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ഭാര്യയായിട്ട് അഭിനയിക്കുകയാണെങ്കിലും എന്റെ കിടപ്പറയിലേക്ക് വരരുതെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. എന്റെ അമ്മയുടെ നാട്ടുകാരുടെ മുന്നിൽ സാറിന്റെ ഭാര്യയായിട്ട് ഒരു മുറിയിൽ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞില്ലേ? ഇപ്പൊതാ ഇവിടെ പ്രകാശന്റെ ഭാര്യയായിട്ട് ഒരു മുറിയിൽ കഴിയാൻ പോകുന്നു. എന്നെപ്പോലെയാണോ പ്രകാശൻ? നിന്റെ കഴുത്തിൽ എന്റെ താലി കിടക്കല്ലേ. താലിയല്ലേ ഉള്ളു സാറേ. സരോജിനിയും ബാലനും പുറത്തോട്ട് വരുന്നില്ലല്ലോ. അവര് കാശെടുത്തത് ബാലൻ കണ്ടു കാണോ? കണ്ട അവര് രക്ഷപ്പെടാൻ ഞാൻ പറഞ്ഞിട്ടാന്ന് പറയും. ദൈവമേ, സ്വാതിമോള് വന്നില്ലെങ്കിലും വേണ്ടില്ല. ബാലനൊന്നും മനസ്സിലാവാതിരുന്ന മതി. സരോജിനി, എടുത്തി സരോജിനിയെ കണ്ടോ? ഇല്ല. അവരിത് എവിടെ പോയി കിടക്കുന്നു? എടുത്തി എന്താ ഇവിടെ നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല. എന്റെ മുറി അടിച്ചു വരാൻ പറഞ്ഞിരുന്നു. ഇനി അവിടെ എങ്ങാനും ഉണ്ടോ? നിന്റെ മുറിയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടില്ല. നീ ചായപ്പിൽ നോക്കിയോ? അവിടെ പോയി കിടക്കുന്നുണ്ടാവും. ഇവരൊരു അത്യാവശ്യത്തിന് നോക്കിയാ കാണത്തില്ല. ഭഗവാനെ, സരോജിനിയും ബാലൻ കാണരുതേ. ദൈവമേ, എന്തിനിപ്പോ ഇങ്ങോട്ട് കേറി വന്നത്? എന്നെ കയ്യോട് പിടിക്കല്ലോ.
അത് കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. കസ്തൂരിക്ക് കൃത്യമായ ഒരു പണി കൊടുക്കണം. ആ എടി പെണ്ണേ, നീ എന്താ പാലോ പോയ ചെയ്താനോ പോലെ ഗതിയില്ലാതെ അലഞ്ഞു നടക്കുന്നത്? നോക്കി ചോറ് കുടിക്കാതെ വാസന്ധ്യം ഉണ്ടായി മുറിയിലേക്ക് ചെല്ലേ. എന്തിന്? എന്തിനെന്നോ? ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട് ചെല്ലേ. നോക്കി നിൽക്കാതെ ചെല്ലടി. ബാലൻ നിങ്ങളെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, കാണാൻ ഞാൻ നിന്നു കൊടുക്കോ കൊച്ചമ്മേ. ബാലാന്തൻ സാറ് ഇപ്പൊ കാണാൻ പോണത് കസ്തൂരിയ. ഈ സരോജിനി ആരാ മോള്? കുശാഗ്ര ബുദ്ധിയല്ലേ. നിങ്ങൾ കാശെടുത്തു. പിന്നെ കാശെടുത്തു എന്ന് മാത്രല്ല, ഒരിക്കലും നമ്മളെ സംശയിക്കാതെ പഴുതടച്ച ഞാൻ അവിടുന്ന് പോന്നത്. ഡാ, അതിനല്ലേ കസ്തൂരി ഞാൻ ആ മുറിയിലേക്ക് പറഞ്ഞു വിട്ടത്. പേടിച്ചിട്ട് എനിക്ക് ഒരിടത്ത് നിൽക്കാൻ പറ്റുന്നില്ല സരോജിനി. ഞാൻ ഈ പണി ചെയ്തു ഇവിടെ ആരെങ്കിലും അറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. പേടിക്കണ്ട, ഇപ്പൊ ശരിയാക്കി തരാം. മുതല് നമ്മളെ കയ്യിൽ കിട്ടിയില്ലേ, ഇനി ഈ കാശ് കസ്തൂരി ഷീറ്റ് വിരിച്ച് വരുന്നതിന് മുമ്പ് സരോജിനി കസ്തൂരിയുടെ ബാഗിൽ കൊണ്ടുവയ്ക്കൂ. അതോടെ നമ്മുടെ പണി കഴിഞ്ഞു. നാളെ കാശ് കാണാതാകുമ്പോഴേ അന്വേഷണം നടക്കും. ഒടുക്കം കസ്തൂരിയുടെ ബാഗിൽ നിന്ന് കാശ് കിട്ടും. അതോടെ തൊണ്ടി സഹിതം കസ്തൂരി എന്ന കള്ളി കസ്തൂപത്തിന്റെ പുറത്ത്. നമ്മളെ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നുള്ള ഭാവത്തിൽ നിന്നാ മതി. കൊച്ചമ്മ ധൈര്യമായിട്ട് നിന്നോ, ഇനിയുള്ള കാര്യങ്ങൾ സരോജിനി ഏറ്റു. ആ ഭഗവാനെ, വലിയ തെറ്റാ ചെയ്യുന്നേന്നറിയാം, പക്ഷേ നിവർത്തികേട് കൊണ്ടാണേ. ഷീറ്റ് ഇന്നലെ മാറ്റിയതല്ലേ, നിന്നോട് ആരാ ഇതിപ്പോ മാറ്റാൻ പറഞ്ഞേ? സരോജിനി അമ്മ പറഞ്ഞതാ. ആരാ ബാത്റൂമിനകത്ത്? അയ്യോ, എനിക്കറിയില്ല. ഇതാരാ ലോക്ക് ചെയ്തേ? വസന്തി, ഡോറൊന്ന് തുറക്ക്. ഇതെന്തിനാ ഏർപ്പാട്? നീ എന്തിനാ പുറത്തുനിന്ന് പൂട്ടിയെ? ഞാനോ? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. പിന്നെ ആരാ പുറത്തുനിന്ന് പൂട്ടാനായിട്ട്? അയ്യോ, എനിക്കറിയില്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഞാൻ ബാത്റൂമിൽ കയറുമ്പോ ഈ മുറിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ വരുമ്പോ കസ്തൂരിയേ ഉള്ളൂ. നീ കാരണം ഈ വീട്ടിൽ മൊത്തം പ്രശ്ന. ഞങ്ങളും പഴികേട്ടോണ്ടിരിക്കോ. സത്യമായിട്ടും എനിക്കറിയില്ല ഞാൻ എന്തിനാ പൂട്ടുന്നത്. നീ വരുന്നതിന് മുമ്പ് ആരെങ്കിലും വന്നിരുന്നോ? അറിയില്ല. ചെല്ലേ. അപ്പൊ പിന്നെ ആരാ ഈ പണി ചെയ്ത്? കസ്തൂരി ഒരു തമാശക്ക് ചെയ്തതാണോ? ഏയ്, അങ്ങനെയാവില്ല. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്റെ ഹസ്ബൻഡിനെ ബാത്റൂമിൽ ബന്ദിയാക്കിയത് ആരാണെന്ന് അറിയണമല്ലോ. ആരായാലും ഇന്നല്ലെങ്കിൽ നാളെ വെളിച്ചത്ത് വരും. കസ്തൂരി വാസന്തിയമ്മയുടെ മുറിയിലെ ഷീറ്റ് വിരിച്ച് വരുമ്പോഴത്തേക്കും ഈ കള്ളപ്പണം ഞാൻ അവരുടെ ബാഗിൽ വെക്കും. സരോജിനിയോടാണോ കളി? ഞാൻ എന്റെ മുറിയിലേക്ക് ഒന്ന് പൊയ്ക്കോട്ടെ. വേണ്ട, ഇന്നിത് സരോജിനി അമ്മയുടെ കിടപ്പ് മുറിയല്ല, കസ്തൂരിയുടെയും ഭർത്താവിന്റെയും ബെഡ്റൂമാണ്. ഞാനൊരു സാധനം വെച്ചോട്ടെ? എന്ത് സാധനം?
അത് അത് പിന്നെ ഇന്നിനി ഈ മുറിയിലേക്ക് വന്നു പോകരുത്. ഇന്ന് മാത്രമല്ല, നാളെ പ്രകാശൻ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് വരെ. ഇതെന്തൊരു ആർപ്പാടാ! ഹോ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ മനുഷ്യന് കുടിയൊഴിപ്പിക്കുക എന്നും ഈ ചായപ്പിൽ തന്നെ കിടന്ന മതിയോ സരോജിനിയമ്മേ? വല്ലപ്പോഴും ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? വേണം, ചെല്ല്. ഇനി എങ്ങനെയാ കസ്തൂരിയുടെ ബാഗിൽ കാശ് വയ്ക്കുന്നത്? ദൈവമേ, ഈ കാശും കൊണ്ട് ഞാൻ കഷ്ടപ്പെടുവോ? ഇല്ല, റാണിമോൾ എന്നെ ചായപ്പിലേക്ക് കയറ്റിയതേ ഇല്ല. അതെന്താ? ചായപ്പിൽ റാണിമോളെ കസ്തൂരിക്ക് മണിയറ ഒരുക്കുക. ഇന്ന് അവളുടെ ഭർത്താവേ ആ മുറിയിലാ കിടക്കുന്നത്, അതുകൊണ്ട് എന്നെ അവിടെ കയറ്റിയില്ല. അപ്പോ ആ കാശ് എങ്ങനെ കസ്തൂരിയുടെ ബാഗിൽ വെക്കും? ഇന്ന് നീ പറ്റില്ല. അപ്പോ ആ കാശ് എങ്ങനെ കസ്തൂരിയുടെ ബാഗിൽ വെക്കും? ഇന്ന് നീ പറ്റില്ല. വാസന്ത്യമ്മയുടെ മുറിയിൽ നിന്ന് കാശ് എടുക്കുകയും ചെയ്ത് കസ്തൂരിയുടെ ബാഗിൽ വെക്കാനും പറ്റിയില്ല. ഇനി തിരിച്ച് വാസന്ത്യമ്മയുടെ മുറി വെക്കാന്ന് വെച്ചാ ഈ രാത്രി പറ്റില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? തൽക്കാലം ഇത് കൊച്ചമ്മയുടെ കയ്യിൽ വെക്കേ. വേണ്ട വേണ്ട, നീ തന്നെ വെച്ചോ. അത് പറ്റില്ല. കാലക്കേടിന് ഇപ്പോഴെങ്ങാനും വാസന്ത്യമ്മ കാശ് നോക്കിയാ കാണില്ല, പിന്നെ ഇവിടെ എല്ലാം തെരച്ചിലാവും. ആദ്യം എന്റെ കെട്ടും പാണ്ടും പരിശോധിക്കൂ, അതോടെ എന്റെ ഷീട്ട് കീറും. കൊച്ചമ്മയുടെ കസ്റ്റഡിയിലാകുമ്പോഴേ ആരും തരയാനും വരില്ല. ഏയ്, മോഷ്ടിച്ച മുതലൊന്നും എന്റെ കയ്യിൽ വെക്കാൻ പറ്റില്ല, എനിക്ക് അങ്ങനെയുള്ള ശീലവും ഇല്ല. ഓ, അപ്പൊ നമുക്കിതാ പരിപാടി. കട്ടിട്ടും പിടിച്ചു പറിച്ചിട്ടും ജീവിക്കാനാണെങ്കിലേ എനിക്ക് അടുക്കള പണിക്ക് വരേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു. ഒന്ന് മെല്ലെ പറ സരോജിനി. ഞാൻ മെല്ലെ പറയാ, പക്ഷേ കൊച്ചമ്മ ആലോചിക്കാതെ വർത്താനം പറയരുത്. ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നതേ മോഷ്ടിച്ച കാശാ, അത് കയ്യിൽ വെക്കുന്നതേ വലിയ അപകടാ. ഇതൊക്കെ സരോജിനിക്ക് അറിയായിരുന്നില്ലേ? എന്ന് വെച്ചാ ഇനി സരോജിനി തന്നെ അനുഭവിച്ചോളണം. ഇതാരെങ്കിലും എന്റെ കയ്യിന്ന് പിടിച്ചാ ഈ കേസിന്ന് കൊച്ചമ്മയ്ക്ക് തടിയൂരാന്ന് വിചാരിക്കണ്ട, ഞാൻ പെട്ട കൊച്ചമ്മയെ വിടും. ആ അതെ, കൊച്ചമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാശ് എടുത്തതെന്ന് ഏത് തമ്പ്രാന്റെ മുഖത്ത് നോക്കി പറയും. സരോജിനി, സരോജിനി ചെയ്തത് കള്ളത്തരാണെങ്കിലും പറയുന്നത് സത്യമായിരിക്കും. അതുകൊണ്ട് ഈ കാശ് എന്ത് ചെയ്യണമെന്ന് കൊച്ചമ്മയും കൂടി ചിന്തിക്കേ. ഈ കാശും വെച്ച് ഒരാളായിട്ട് തീ തിന്നാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. കുറച്ചു നേരെ കൊച്ചമ്മ ഇത് പിടിച്ചോ, നെഞ്ചിടിപ്പ് കൂടുന്നത് മനസ്സിലാവൂ. കസ്തൂരി പെട്ടിരിക്കുക. പ്രകാശൻ അവളുടെ മുറിയിൽ കിടക്കുന്നതിനെ കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് എനിക്കറിയാം. അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഞാൻ പോലും അവളുടെ മുറിയിൽ കിടന്നിട്ട് അവളെ സൂക്ഷിച്ച അകലം, ഒരു പെണ്ണിന്റെ കരുതൽ, അതൊക്കെ അവൾക്കുണ്ട്. പക്ഷേ ഇപ്പോ ഞാൻ നിന്റെ വ്രതം എത്ര ദിവസമായി നോക്കിയതാ? 14 ദിവസത്തെ കഠിന വ്രതമല്ലേ നീ നോറ്റത്? അതെ, പക്ഷേ എന്റെ വ്രതം അവസാനിപ്പിച്ചു.
എന്റെ വാശി ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. പ്രകാശൻ വളരെ കാലം കൊണ്ട് അവളെ മോഹിച്ചതാ. അങ്ങനെയുള്ള അവനാ ഇന്ന് രാത്രി അവൻ ഒരുപാട് പ്രണയിച്ച പെണ്ണിനെ അവന്റെ മുറിയിൽ കിട്ടിയത്. അവൻ ഈ അവസരം ഉപയോഗിക്കും. ദൈവമേ, കസ്തൂരി സുരക്ഷിതയല്ലല്ലോ. അവൻ ആർത്തിമൂത്ത് അവളെ എന്തെങ്കിലും. എന്താണ് നിനക്ക് വേണ്ടത്? നിന്നെ ഞാനെന്ന് ഉറക്കില്ല. ഇവനെ ഞാനെന്ന് കൊല്ലും. സാറിന് ഉറക്കം വരുന്നില്ലല്ലേ, ഉറങ്ങരുത്. അന്ന് പൂമ്പാറയിൽ വന്നപ്പോ സാറിനും കസ്തൂരിക്കും വേണ്ടി കഠിനമായ തണുപ്പിൽ ഞാൻ പുറത്ത് കാവൽ കിടന്നിട്ടുണ്ട്. ഇന്ന് രാത്രി എനിക്കും കസ്തൂരിക്കും വേണ്ടി സാർ ഉറക്കമൊഴിഞ്ഞ് കാവൽ നിൽക്ക്. മെല്ലെ മെല്ലെ ആരെങ്കിലും കേക്കും സാറേ. എല്ലാവരുടെയും മുന്നിൽ കസ്തൂരി ഇപ്പൊ എന്റെ ഭാര്യയാണ്. അതുകൊണ്ട് അതിക്രമം കാണിച്ച് ഈ വീട്ടിലെ ക്രമസമാധാനം തകർക്കണ്ട. ആരെന്ത് വിശ്വസിച്ചാലും നിനക്കറിയില്ലേ കസ്തൂരിയുടെ ഭർത്താവ് ഞാനാണെന്ന്? അത് അറിഞ്ഞുകൊണ്ട് കസ്തൂരിയുടെ മുറിയിൽ കിടക്കാൻ നിനക്ക് നാണമില്ലേ? ഞാൻ എന്തിനു നാണിക്കണം? അവളിപ്പോ എന്റെ ഭാര്യയല്ലേ. അപ്പോ നിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല? ഇല്ല. എന്നാ നിന്നെ ആ മുറിയിലേക്ക് കിടക്കാൻ ഞാൻ അനുവദിക്കില്ല. സാറ് വല്ലാതെ പ്രഷർ കയറ്റണ്ട. സാറിന്റെ കിടപ്പറയില് ഒരുത്തി കാത്തിരിപ്പുണ്ടല്ലോ, റാണി. ഇയാള് സഹോദരിയാണെന്ന് പറഞ്ഞപ്പോ ഞാനതങ്ങ് വിശ്വസിച്ചെന്ന് വിചാരിച്ചു. കിടപ്പറയിൽ ഒരു ഔദ്യോഗിക ഭാര്യ, ചായ്പിൽ ഒരു അനൌദ്യോഗിക ഭാര്യ. ഉഗ്ര സെറ്റപ്പാ. കാര്യങ്ങൾ ഏതാണ്ടൊക്കെ എനിക്ക് പിടികിട്ടി സാറേ. ഏത് നിമിഷം വേണമെങ്കിലും എനിക്കെല്ലാം വിളിച്ചു പറയാൻ പറ്റും. വേണ്ട, റാണി മേഡത്തോട് ഞാൻ തന്നെ പറയേണ്ട ഗതികേട് വരുത്തണ്ട. എന്റെ നാവൊന്ന് പിഴച്ച ഇവിടെ തീരും നിങ്ങളുടെ ജീവിതം. ഗുഡ് നൈറ്റ് സാറേ.
സരോജിനിയുടെ കുതന്ത്രങ്ങൾ ലക്ഷ്യം നേടുമ്പോൾ ഒരു പാവം പെൺകുട്ടിയുടെ ഭാവി തുലാസിൽ കളിക്കുന്നു. വഴികൾ അടഞ്ഞുപോയി ഇവൾക്ക് ആശ്വാസമേകാൻ ആദിക്കാകുമോ? കസ്തൂരിയുടെ പ്രയാണം ഇനി എങ്ങോട്ട്? ആ വഴിയിൽ ആരൊക്കെ തടഞ്ഞു വീഴുന്നു, തകരുന്നു?